നിലയ്ക്ക് ആവശ്യമായ രാസവളം എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. ഇവയാണ് നാം രാസവളങ്ങളിലൂടെ സാധാരണയായി വിളകൾക്ക് നൽകി വരുന്നത്. ഒരു പ്രത്യേക മൂലകം കിട്ടുന്നതിന് വേണ്ടി ഒരു വളം എത്രത്തോളം വേണമെന്ന് കണ്ടുപിടിക്കാനായി നമുക്ക് പ്രധാനമായും രണ്ട് കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, റെക്കമെൻഡഡ് ഡോസ്. ഒരു മൂലകം ചെടിയുടെ വളർച്ചയ്ക്ക് എത്രത്തോളം വേണമെന്ന് ശാസ്ത്രീയമായി ശുപാർശ ചെയ്തു വെച്ചിരിക്കുന്നു. ഇതിനെയാണ് റെക്കമെൻഡഡ് ഡോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ന്യൂട്രിയൻറ്റ് കണ്ടൻറ്റ് ഓഫ് ഫെർട്ടിലൈസർ ആണ്. ഏത് വളത്തിൻ്റെ അളവാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ വളത്തിൽ ഈ മൂലകം എത്രത്തോളം അടങ്ങിയിരിക്കുന്നു എന്നതാണ് ന്യൂട്രിയൻ്റ് കണ്ടൻറ്റ് ഓഫ് ഫെർട്ടിലൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും, അതായത് റെക്കമെൻഡഡ് ഡോസും ന്യൂട്രിയൻ്റ് കണ്ടൻറ്റ് ഓഫ് ഫെർട്ടിലൈസറും ചേർത്ത് ഫെർട്ടിലൈസർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ നമുക്ക് പരിചയപ്പെടാം. ക്വാണ്ടിറ്റി ഓഫ് ഫെർട്ടിലൈസർ ടു ബി അപ്ലൈഡ് ഇസ് ഈക്വൽ ടു റെക്കമെൻഡഡ് ഡോസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ന്യൂട്രിയൻ കണ്ടൻറ്റ് ഓഫ് ഫെർട്ടിലൈസർ. അതായത് 100 × R/C. ചില സാഹചര്യങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്ന ഏരിയ സെൻറ്റിലോ ഏക്കറിലോ മീറ്റർ സ്ക്വയറിലോ ആവാം. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം ഏരിയ ഏത് യൂണിറ്റിൽ തന്നാലും അതിനെ ഹെക്ടറിലേക്ക് മാറ്റണം. ഇതിനായി നമുക്ക് ഒരു ഏരിയ കൺവേർഷൻ ടേബിൾ പരിചയപ്പെടാം. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 250 cents ആണ്. അതിനാൽ തന്നിരിക്കുന്ന ഏരിയ സെൻറ്റിലാണെങ്കിൽ അതിനെ ഹെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന ഏരിയയെ 250 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 2.5 acres ആയതിനാൽ തന്നിരിക്കുന്ന ഏരിയ ഏക്കറിലാണെങ്കിൽ അതിനെ ഹെക്ടറിലേക്ക് മാറ്റാൻ തന്നിരിക്കുന്ന ഏരിയയെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു ഹെക്ടർ എന്നത് 10,000 m² ആണല്ലോ. അപ്പോൾ തന്നിരിക്കുന്ന ഏരിയ മീറ്റർ സ്ക്വയറിലാണെങ്കിൽ അതിനെ ഹെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ ഏരിയ കൺവേർഷൻ ടേബിൾ നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ഏരിയയിലേക്കുള്ള ഫെർട്ടിലൈസർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ആവറേജ് ന്യൂട്രിയൻ കണ്ടന്റ് ഓഫ് കോമൺ ഫെർട്ടിലൈസേഴ്സ്. കുറച്ച് വളങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻ കണ്ടന്റുമാണ് ഈ ടേബിളിൽ ഉള്ളത്. ഇതിൽ യൂറിയ എന്ന വളത്തിൽ 46% നൈട്രജൻ അടങ്ങിയിരിക്കുന്നു. അമോണിയം സൾഫേറ്റിൽ 20.5% നൈട്രജനാണ് ഉള്ളത്. അമോണിയം ഫോസ്ഫേറ്റിൽ 20% നൈട്രജനും 20% ഫോസ്ഫറസും അടങ്ങിയിരിക്കുന്നു. സൂപ്പർ ഫോസ്ഫേറ്റിൽ 18% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നു. മസൂറി ഫോസിൽ, രാജ് ഫോസ് എന്നീ വളങ്ങളിൽ 18 മുതൽ 20% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നു. മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷിൽ 50 മുതൽ 60% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. Calculate the quantities of urea, superphosphate and muriate of potash required for 50 cents of amaranthus, 1 acre of cowpea, 2 hectare of bitter gourd. 50 cent selatha cheera, 1 acre selatha cowpea, 2 hectare selatha pavel enniva krishi cheyan vendi varuna urea, SSP, MOP enni valangalde alavu kandupidikkanana paranjirikkunnathu. ഇത് കണ്ടുപിടിക്കുന്നതിനായി 3 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 1 ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ, 2 ന്യൂട്രിയൻ കണ്ടന്റ്, 3 ഏരിയ കൺവേർഷൻ. ആദ്യമായി ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ എന്താണെന്ന് നോക്കാം. ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഓഫ് അമരാന്തസ് ഇസ് 50:50:50 kg NPK പെർ ഹെക്ടർ. ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഓഫ് കൗപ്പി 20:30:10 kg NPK per hectare. Fertilizer recommendation of bitter gourd 70:25:25 kg NPK per hectare. 50 സെന്റ് സ്ഥലത്ത് ചീര കൃഷി ചെയ്യുവാനായി ആവശ്യമുള്ള യൂറിയ, SSP, MOP എന്നീ വളങ്ങളുടെ അളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനായി 3 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് ഫെർട്ടിലൈസർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് സ്റ്റെപ്പ് 1 എന്തെഴുതണമെന്ന് നോക്കാം. റെക്കമെൻഡേഷൻ ഓഫ് ക്രോപ്പ്, അതായത് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഓഫ് അമരാന്തസ്, അത് 50:50:50 kg NPK per hectare ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായി റെക്കമെൻഡേഷൻ എഴുതണം. അടുത്ത സ്റ്റെപ്പ് 2,
ഏരിയ തന്നിരിക്കുന്നത് 50 സെൻറ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ ഏത് യൂണിറ്റിൽ തന്നാലും അതിനെ ഹെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം. 50 സെൻറ്റിനെ ഹെക്ടറിലേക്കാക്കാൻ 250 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 50 ÷ 250 = 0.2 ഹെക്ടർ എന്ന് നമുക്ക് കിട്ടി. അടുത്തതായി സ്റ്റെപ്പ് 3, ന്യൂട്രിയൻറ്റ് കണ്ടൻറ്റ് ഓഫ് ഫെർട്ടിലൈസർ. നമുക്കറിയാം യൂറിയയിൽ അടങ്ങിയിരിക്കുന്നത് 46% നൈട്രജനാണ്, SSPയിൽ അടങ്ങിയിരിക്കുന്നത് 18% ഫോസ്ഫറസും MOPയിൽ അടങ്ങിയിരിക്കുന്നത് 60% പൊട്ടാസ്യവുമാണ്. അടുത്തതായി സ്റ്റെപ്പ് 4, ക്വാണ്ടിറ്റി ഓഫ് യൂറിയ ഫോർ 1 ഹെക്ടർ കണ്ടുപിടിക്കാനായി നമ്മൾ ഇക്വേഷനായ 100 × R/Cയിൽ ഇട്ടുകൊടുക്കണം. ഇതിൽ നൈട്രജൻ്റെ റെക്കമെൻഡേഷൻ 50 ആണ്. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് 50 ഇട്ടുകൊടുക്കുക. ന്യൂട്രിയൻ്റ് കണ്ടൻറ്റ് യൂറിയയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് 46 എന്നിട്ട് കൊടുക്കണം. That equals to 100 × 50/46 = 108.7 kg എന്ന് കിട്ടി. 50 kg എന്ന നൈട്രജൻ്റെ റെക്കമെൻഡ് ഡോസ് കിട്ടാൻ വേണ്ടി നമുക്ക് 108.7 kg യൂറിയ 1 ഹെക്ടറിലേക്ക് അപ്ലൈ ചെയ്യണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 50 സെൻറ്റിലേക്കുള്ളതാണ്. ക്വാണ്ടിറ്റി ഓഫ് യൂറിയ ഫോർ 50 സെൻറ്റ് അഥവാ 0.2 ഹെക്ടർ = 108.7 × 0.2 = 21.74 kg എന്ന് കിട്ടി. അടുത്ത ഫെർട്ടിലൈസറാണ് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ക്വാണ്ടിറ്റി ഓഫ് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ഫോർ 1 ഹെക്ടർ. 1 ഹെക്ടറിലേക്കുള്ള സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൻ്റെ അളവ് കണ്ടുപിടിക്കുവാനായി ഇക്വേഷൻ നമുക്കറിയാം. 100 × R/C, R റെക്കമെൻഡേഷനും സി ന്യൂട്രിയൻ കണ്ടന്റുമാണ്. SSPയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻ ഫോസ്ഫറസ് ആണ്, അതിനാൽ ഫോസ്ഫറസിൻ്റെ റെക്കമെൻഡേഷൻ വേണം എഴുതേണ്ടത്. റെക്കമെൻഡേഷനിൽ 50:50:50 ഫോസ്ഫറസിൻ്റെ റെക്കമെൻഡേഷൻ 50 ആണ്. ആറിൻ്റെ സ്ഥാനത്ത് 50 ഇട്ട് കൊടുക്കാം. ഫോസ്ഫറസിൻ്റെ ന്യൂട്രിയൻ കണ്ടൻറ്റ് 18 ആണ്. സിയുടെ സ്ഥാനത്ത് 18 ഇട്ട് കൊടുക്കാം. അപ്പോൾ 100 × 50/18 = 277.77 kg എന്ന് കിട്ടുന്നു. ഇത് 1 ഹെക്ടറിലേക്കുള്ള SSPയുടെ അളവാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 50 സെൻറ്റിലേക്ക് എത്ര SSP വേണമെന്നാണ്. ഇതിനായി 277.77 × 0.2 ഹെക്ടർ = 55.55 kg ഫോസ്ഫറസ് എന്ന് കിട്ടി. അടുത്ത ഫെർട്ടിലൈസറാണ് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്. ഇക്വേഷൻ നമുക്കറിയാം. 1 ഹെക്ടറിലേക്കുള്ള MOP കണ്ടുപിടിക്കാനായി 100 × R/C, ഇതിൽ ഫോസ്ഫറസിൻ്റെ റെക്കമെൻഡേഷൻ 50 ആണ്. ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് 50 ഇട്ട് കൊടുക്കാം. ന്യൂട്രിയൻ കണ്ടൻറ്റ് 60 ആണ്. അപ്പോൾ ഇക്വേഷനിൽ 100 × 50/60 = 83.33 kg. ഇത് 1 ഹെക്ടറിലേക്കുള്ള MOPയുടെ അളവാണ്. 50 സെൻറ്റിലേക്കുള്ള MOPയുടെ അളവ്, 50 സെൻറ്റ് അഥവാ 0.2 ഹെക്ടറിലേക്കുള്ള അളവ് കണ്ടുപിടിക്കാനായി 83.33 × 0.2 = 16.66 kg എന്ന് നമുക്ക് കിട്ടുന്നു. അടുത്തതായി 1 ഏക്കർ ഓഫ് കൗപി. ഇവിടെ ഏരിയയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. സ്റ്റെപ്പ് 1, ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഓഫ് കൗപി. കൗപ്പിയുടെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ആണ് 20:30:10 kg NPK/ഹെക്ടർ. അടുത്തത് സ്റ്റെപ്പ് 2, ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഇവിടെ 1 ഏക്കറാണ്. ഏരിയ നമുക്കറിയാം, ഏരിയയെ ഹെക്ടറിലേക്ക് മാറ്റണം. ഏക്കറിനെ ഹെക്ടറിലേക്ക് മാറ്റാനായി
2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 1 ÷ 2.5 = 0.4 ഹെക്ടർ എന്ന് നമുക്ക് കിട്ടി. അടുത്തതായി സ്റ്റെപ്പ് 3, ന്യൂട്രിയൻ കണ്ടൻ്റ് ഓഫ് ഫെർട്ടിലൈസർ. യൂറിയയിൽ 46% നൈട്രജൻ അടങ്ങിയിരിക്കുന്നു. SSPയിൽ 18% MOPയിൽ 60% പൊട്ടാസ്യവും അടങ്ങിയിരിക്കുന്നു. അടുത്തതായി സ്റ്റെപ്പ് 4, ക്വാണ്ടിറ്റി ഓഫ് യൂറിയ ഫോർ 1 ഹെക്ടർ. ഒരു ഹെക്ടറിലേക്ക് ആവശ്യമായ യൂറിയ കണ്ടുപിടിക്കാനായി നമുക്ക് ഇക്വേഷൻ എഴുതാം. 100 × R/C. ഇവിടെ ആർ എന്ന് പറയുന്നത് നൈട്രജൻ്റെ റെക്കമെൻഡേഷൻ ആണ്. ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ 20:30:10 ൽ നൈട്രജൻ്റെ റെക്കമെൻഡേഷൻ 20 നമുക്ക് ആറിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കാം. ന്യൂട്രിയൻ കണ്ടൻറ്റ് സി, ഇവിടെ യൂറിയയുടെ ന്യൂട്രിയൻ കണ്ടൻറ്റ് 46 ആണ്. സിയുടെ സ്ഥാനത്ത് 46 ഇട്ട് കൊടുക്കാം. അപ്പോൾ 100 × 20 ÷ 46 = 43.48 kg എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഏക്കറിലേക്കുള്ള യൂറിയയുടെ അളവാണ്. നമുക്ക് കിട്ടിയത് ഒരു ഹെക്ടറിലേക്കുള്ള അളവാണ്. ഒരു ഏക്കറിലേക്കുള്ളത് അഥവാ 0.4 ഹെക്ടറിലേക്കുള്ളത് കണ്ടുപിടിക്കാൻ 43.48 × 0.4 = 17.39 kg യൂറിയ എന്ന് കിട്ടി. ഫെർട്ടിലൈസറാണ് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ക്വാണ്ടിറ്റി ഓഫ് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ഫോർ 1 ഹെക്ടർ. ഒരു ഹെക്ടർ സ്ഥലത്തിലേക്കുള്ള സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് കണ്ടുപിടിക്കാനായി ഇക്വേഷൻ നമുക്കറിയാം. 100 × R/C. SSPയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻ ഫോസ്ഫറസ് ആണ്. അതിനാൽ ഫോസ്ഫറസിൻ്റെ റെക്കമെൻഡേഷൻ വേണം എഴുതാനുള്ളത്. 20:30:10 എന്നതിൽ ഫോസ്ഫറസിൻ്റെ റെക്കമെൻഡേഷൻ 30 ആണ്. നമുക്ക് ആറിൻ്റെ സ്ഥാനത്ത് 30 എഴുതാം. അതുപോലെ SSPയുടെ ഫോസ്ഫറസിൻ്റെ ന്യൂട്രിയൻ കണ്ടൻറ്റ് 18 ആണ്. സിയുടെ സ്ഥാനത്ത് 18 എഴുതാം. അപ്പോൾ ഇക്വേഷൻ 100 × 30/18 എന്ന് വരും. = 166.66 kg എന്ന് കിട്ടി. ക്വാണ്ടിറ്റി ഓഫ് SSP ഫോർ 1 ഏക്കർ. നമുക്ക് ഒരു ഏക്കറിലേക്കുള്ള SSP ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ഏക്കർ എന്ന് പറയുന്നത് 0.4 ഹെക്ടറാണ്. 0.4 ഹെക്ടറിലേക്കുള്ളത് കണ്ടുപിടിക്കാനായി 166.66 × 0.4 = 66.66 kg എന്ന് കിട്ടി. അടുത്ത ഫെർട്ടിലൈസറാണ് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്. ക്വാണ്ടിറ്റി ഓഫ് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് ഫോർ 1 ഹെക്ടർ. ഒരു ഹെക്ടറിലേക്കുള്ള MOP കണ്ടുപിടിക്കാനായി 100 × R/C ൽ ആറിൻ്റെ സ്ഥാനത്ത് പൊട്ടാസ്യത്തിൻ്റെ റെക്കമെൻഡേഷൻ ആയ 10 ഇട്ട് കൊടുക്കണം. അതുപോലെ MOPയുടെ ന്യൂട്രിയൻ കണ്ടൻ്റായ 60 സിയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇക്വേഷൻ 100 × 10/60 = 16.67 kg എന്ന് കിട്ടും. ഒരു ഹെക്ടറിലേക്കുള്ള MOPയുടെ അളവാണ് കിട്ടിയത്. നമുക്ക് ആവശ്യമായത് ഒരു ഏക്കർ അഥവാ 0.4 ഹെക്ടറിലേക്കുള്ള MOPയുടെ അളവാണ്. അത് കണ്ടുപിടിക്കാനായി 16.67 × 0.4 = 6.67 kg എന്ന് കിട്ടി. അടുത്തതായി 2 ഹെക്ടർ ഓഫ് ബിറ്റർ ഗോഡ്. 2 ഹെക്ടർ സ്ഥലത്ത് പാവൽ കൃഷി ചെയ്യാനായി ആവശ്യമുള്ള യൂറിയ, SSP, MOP എന്നിവയുടെ അളവ് കണ്ടുപിടിക്കാനായി 1st step ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ 70:25:25 kg NPK പെർ ഹെക്ടർ. സ്റ്റെപ്പ് 2 ഏരിയ ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഹെക്ടറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്, 2 ഹെക്ടർ. സ്റ്റെപ്പ് 3, ന്യൂട്രിയൻ കണ്ടൻറ്റ് ഓഫ് ഫെർട്ടിലൈസർ. യൂറിയയുടെ ന്യൂട്രിയൻ കണ്ടൻറ്റ് 46% നൈട്രജൻ, SSPയിൽ 18% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നു, MOPയിൽ 60% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. സ്റ്റെപ്പ് 4, ക്വാണ്ടിറ്റി ഓഫ് യൂറിയ ഫോർ 1 ഹെക്ടർ. ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് ആവശ്യമായ യൂറിയ കണ്ടുപിടിക്കാനായി 100 × R/C. ഇതിൽ നൈട്രജൻ്റെ റെക്കമെൻഡേഷൻ 70:25:25 ൽ 70 ആണ്. യൂറിയയുടെ ന്യൂട്രിയൻ കണ്ടൻറ്റ് 46 ആണ്. അപ്പോൾ ഇക്വേഷനിൽ 100 × 70/46 = 152.17 kg. ക്വാണ്ടിറ്റി ഓഫ് യൂറിയ ഫോർ 2 ഹെക്ടർ കണ്ടുപിടിക്കുവാനായി 152.17 × 2 = 304.34 kg
യൂറിയ എന്ന് കിട്ടും. അടുത്തത് സ്റ്റെപ്പ് 5, അടുത്ത ഫെർട്ടിലൈസറായ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് കണ്ടുപിടിക്കാനായി ക്വാണ്ടിറ്റി ഓഫ് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ഫോർ 1 ഹെക്ടേർ ഈക്വൽ ടു ഇക്വേഷൻ 100 × R/C. ഇതിൽ ഫോസ്ഫറസിൻ്റെ റെക്കമെൻഡേഷൻ 25 ആണ്. സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിലെ ന്യൂട്രിയൻ കണ്ടൻറ്റ് 18 ആണ്. അപ്പോൾ ഇക്വേഷനിൽ 100 × 25/18 = 138.89 kg. ഒരു ഹെക്ടർ സ്ഥലത്തേക്കുള്ള SSP അളവ് കിട്ടി. നമുക്ക് 2 ഹെക്ടർ സ്ഥലത്തേക്കുള്ള അളവ് കണ്ടുപിടിക്കാനായി 138.89 × 2 = 277.78 kg. അടുത്ത ഫെർട്ടിലൈസർ MOP ആണ്. ക്വാണ്ടിറ്റി ഓഫ് MOP ഫോർ 1 ഹെക്ടർ കണ്ടുപിടിക്കാനായി 100 × R/C പൊട്ടാസ്യത്തിൻ്റെ റെക്കമെൻഡേഷൻ 70:25:25 ആണ്. MOPയുടെ ന്യൂട്രിയൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 60 ആണ്. ഇപ്പോൾ ഇക്വേഷനിൽ 100 × 25/60 = 41.67 kg എന്ന് കിട്ടും. ഒരു ഹെക്ടർ സ്ഥലത്തുള്ള MOPയുടെ അളവാണ് നമുക്ക് കിട്ടിയത്. 2 ഹെക്ടർ സ്ഥലത്തേക്കുള്ള അളവ് കണ്ടുപിടിക്കാനായി 41.67 × 2 = 83.34 kg. അടുത്ത ടൈപ്പ് പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് യൂറിയ, SSP ആൻഡ് MOP റിക്വയർഡ് ഫോർ എ നേന്ത്രൻ ബനാന കൾട്ടിവേറ്റഡ് ഇൻ ആൻ ഏരിയ ഓഫ് 3 ഹെക്ടർ, 5 ഏക്കർ ആൻഡ് 75 സെൻസ്. സ്പേസിംഗ് തന്നിട്ടുണ്ട്. സ്പേസിംഗ് ഓഫ് നേന്ത്രൻ ബനാന 2 m × 2 m. ഇതിൽ ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. 3 ഹെക്ടർ ഓഫ് നേന്ത്രൻ ബനാന. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് റെക്കമെൻഡേഷൻ എഴുതാം. ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഫോർ നേന്ത്രൻ is equal to 190:115:300 g NPK പെർ പ്ലാന്റ്. ഇവിടെ റെക്കമെൻഡേഷൻ പെർ പ്ലാന്റ് ബേസിസിൽ ആണ് തന്നിട്ടുള്ളത്. അതിനാൽ നമുക്ക് തന്നിരിക്കുന്ന ഏരിയയിലേക്ക് വേണ്ടി വരുന്ന വളത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ ആ ഏരിയയിലേക്ക് വേണ്ടി വരുന്ന നമ്പർ ഓഫ് പ്ലാന്റ്സ് കണ്ടുപിടിക്കണം. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ 3 ഹെക്ടർ. ഇതിലേക്കായി ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് പ്ലാന്റ്സ് is equal to ഏരിയ ഓഫ് ദ ക്രോപ്പ് ഇൻ m² / സ്പേസിംഗ് ഇൻ m². ഇതിൽ ഏരിയയും സ്പേസിംഗും m² ഉള്ളത്. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഏരിയയെ m² കൺവേർട്ട് ചെയ്യണം. ഇവിടെ ഏരിയ 3 ഹെക്ടറാണ്. നമുക്കറിയാം 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 10,000 m² ആണ് എന്ന്. അപ്പോൾ 3 ഹെക്ടർ എന്ന് പറയുന്നത് 3 × 10,000 = 30,000 m² ആണ്. സ്പേസിംഗ് 2 m × 2 m = 4 m² ആണ്. നമ്പർ ഓഫ് പ്ലാന്റ്സ് കണ്ടുപിടിക്കാനായി 30,000 / 4 = 7,500 plants. അപ്പോൾ 3 ഹെക്ടർ സ്ഥലത്ത് 7,500 നേന്ത്രൻ ബനാന പ്ലാന്റ്സ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. അടുത്തത് സ്റ്റെപ്പ് 3. ഇതിൽ ന്യൂട്രിയൻ കണ്ടന്റ് ഓഫ് ഫെർട്ടിലൈസർ ആണ് എഴുതേണ്ടത്. നമുക്കറിയാം യൂറിയയിൽ 46% നൈട്രജൻ അടങ്ങിയിരിക്കുന്നു. SSPയിൽ 18% ഫോസ്ഫറസും MOPയിൽ 60% പൊട്ടാസ്യവും അടങ്ങിയിരിക്കുന്നു. അടുത്തത് സ്റ്റെപ്പ് 4. ക്വാണ്ടിറ്റി ഓഫ് യൂറിയ ഫോർ 1 പ്ലാന്റ്. ഒരു ചെടിക്ക് ആവശ്യമായ യൂറിയയുടെ അളവാണ് കണ്ടുപിടിക്കുന്നത്. നേരത്തെ നമ്മൾ 1 ഹെക്ടറിലേക്ക് ആവശ്യമായ വളമാണ് കണ്ടുപിടിച്ചത്. ഇവിടെ പെർ പ്ലാന്റ് ആയതുകൊണ്ട് 1 പ്ലാന്റിനുള്ള വളമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള ഇക്വേഷൻ 100 × R/C. ഇവിടെ R എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻ ഓഫ് നൈട്രജൻ ആണ്. നൈട്രജൻ്റെ റെക്കമെൻഡേഷൻ 190 ആണ്. അപ്പോൾ R സ്ഥാനത്ത് 190, C എന്ന് പറയുന്നത് ന്യൂട്രിയൻ കണ്ടൻറ്റ് ഓഫ് യൂറിയയാണ്. അത് 46%. അപ്പോൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ 100 × 190 / 46 = 413.04 g എന്ന് കിട്ടും. 1 പ്ലാന്റിനുള്ള യൂറിയയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് അറിയാം ഇവിടെ 7,500 പ്ലാന്റ്സ് ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ 7,500 പ്ലാന്റ്സിന് വേണ്ട യൂറിയ കണ്ടുപിടിക്കാനായി 416.04 × 7,500 =
3097800 gram. അപ്പോൾ അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റാനായി ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ 3097 kilogram യൂറിയ പെർ പ്ലാന്റ് നമുക്ക് കിട്ടും. അടുത്തത് സ്റ്റെപ്പ് 5. ഇതിൽ ഇതുപോലെ തന്നെ SSPയുടെ അളവ് കണ്ടുപിടിക്കാനായി ക്വാണ്ടിറ്റി ഓഫ് SSP ഫോർ വൺ പ്ലാന്റ് ഇസ് ഈക്വൽ ടു 100 × R/C ഇസ് ഈക്വൽ ടു 100 × ഫോസ്ഫറസിൻ്റെ റെക്കമെൻഡേഷൻ 115 ആണ്. അതവിടെ ഇട്ട് കൊടുക്കുക. സി എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ കണ്ടൻറ് ഓഫ് SSP ആണ്, അത് 18 ആണ്. അപ്പോൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ 100 × 115 / 18 അത് 638.89 gram എന്ന് കിട്ടുന്നു. നമുക്ക് ഒരു പ്ലാന്റിൻ്റെയാണ് കിട്ടിയത്. നമുക്ക് 7500 പ്ലാന്റിനെ കണ്ടുപിടിക്കാനായി കിട്ടിയത് ഇൻറ്റു 7500 = 4791 kilogram SSP എന്ന് കിട്ടും. ഇതുപോലെ തന്നെ സ്റ്റെപ്പ് 6 MOPയുടെ അളവ് കണ്ടുപിടിക്കുക. അതിന് ക്വാണ്ടിറ്റി ഓഫ് MOP ഫോർ വൺ പ്ലാന്റ് എന്ന് പറയുമ്പോൾ 100 × R/C ഇസ് ഈക്വൽ ടു 100 × പൊട്ടാസ്യത്തിൻ്റെ റെക്കമെൻഡേഷൻ 300 ആണ്. 100 × 300 / ന്യൂട്രിയൻ കണ്ടൻറ്റ് ഓഫ് MOP എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 100 × 300 / 60 ഇസ് ഈക്വൽ ടു 500 gram. ക്വാണ്ടിറ്റി ഓഫ് MOP ഫോർ 7500 പ്ലാന്റ്സ് കണ്ടുപിടിക്കാനായി 500 gram × 7500 = 3750 kilogram MOP. 5 acre ഓഫ് നേന്ത്രൻ ബനാന. 5 acre സ്ഥലത്ത് നേന്ത്രൻ ബനാന കൃഷി ചെയ്യുവാൻ ആവശ്യമായ യൂറിയയുടെയും SSPയുടെയും MOPയുടെയും അളവ് കണ്ടുപിടിക്കുവാനായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റെപ്പ് 1 ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ 190:115:300 gram NPK പെർ പ്ലാന്റ് എന്നെഴുതുക. സ്റ്റെപ്പ് 2 നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 5 acre നേന്ത്രൻ ബനാനയുടെ എണ്ണമാണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ക്രോപ്പ് ഇൻ മീറ്റർ സ്ക്വയർഡ് ബൈ സ്പേസിംഗ് ഇൻ മീറ്റർ സ്ക്വയർ. ഇവിടെ ഏരിയ 5 acre. നമുക്കറിയാം 1 acre എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 m² ആണ്. അപ്പോൾ 5 acre എന്ന് പറഞ്ഞാൽ 5 × 4000 = 20,000 m² എന്ന് കിട്ടി. സ്പേസിങ് നമുക്കറിയാം 2 m × 2 m = 4 m² ആണ്. നമ്പർ ഓഫ് പ്ലാന്റ്സ് കണ്ടുപിടിക്കാനായി 20,000 / 4 = 5000 plants എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് 3, അതിൽ ന്യൂട്രിയൻ കണ്ടൻറ് ഓഫ് ഫെർട്ടിലൈസർ യൂറിയ 46% നൈട്രജൻ, SSP 18% ഫോസ്ഫറസ്, MOP 60% പൊട്ടാസ്യം. അടുത്തത് സ്റ്റെപ്പ് 4 ക്വാണ്ടിറ്റി ഓഫ് യൂറിയ ഒരു പ്ലാന്റിന് ആവശ്യമായിട്ടുള്ളത് കണ്ടുപിടിക്കാനായി 100 × R/C ഇസ് ഈക്വൽ ടു 100 × 190/46 ഇസ് ഈക്വൽ ടു 413.04 gram. നമുക്കറിയാം ഇവിടെ നമ്പർ ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് 5000 ആണ്. അപ്പോൾ 5000 പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള യൂറിയ കണ്ടുപിടിക്കാനായി 413.04 × 5000 = 2065 kilogram എന്ന് കിട്ടും. ഇതുപോലെ തന്നെ SSP കണ്ടുപിടിക്കാനായി സ്റ്റെപ്പ് 5 ക്വാണ്ടിറ്റി ഓഫ് SSP ഫോർ വൺ പ്ലാന്റ് ഇസ് ഈക്വൽ ടു 100 × R/C ഇസ് ഈക്വൽ ടു 100 × ഫോസ്ഫറസിൻ്റെ റെക്കമെൻഡേഷൻ 115 / സൂപ്പർ ഫോസ്ഫേറ്റിൻ്റെ ന്യൂട്രിയൻ കണ്ടൻറ്റ് 18 ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 18 ഇസ് ഈക്വൽ ടു 638.89 gram എന്ന് കിട്ടി. 5000 പ്ലാന്റ്സിന് ആവശ്യമായ SSPയുടെ അളവ് കണ്ടുപിടിക്കാനായി 638.89 × 5000 ഇസ് ഈക്വൽ ടു 3194 kilogram. അടുത്തത് MOP ക്വാണ്ടിറ്റി ഓഫ് MOP ഫോർ വൺ പ്ലാന്റ് ഇസ് ഈക്വൽ ടു 100 × R/C ഇസ് ഈക്വൽ ടു 100 × പൊട്ടാസ്യത്തിൻ്റെ റെക്കമെൻഡേഷൻ 300 ആണ്. 100 × 300 / MOPയുടെ ന്യൂട്രിയൻ കണ്ടൻറ്റ് 60 ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 60 ഇസ് ഈക്വൽ ടു 500 gram. 5000 പ്ലാന്റ്സിനുള്ളത് കണ്ടുപിടിക്കാൻ ക്വാണ്ടിറ്റി ഓഫ് MOP ഫോർ 5000 പ്ലാന്റ്സ് ഇസ് ഈക്വൽ ടു 500 × 5000 ഇസ് ഈക്വൽ ടു 2500 kilogram എന്ന് കിട്ടുന്നു. അടുത്തത് 75 cents of നേന്ത്രൻ ബനാന.
സ്റ്റെപ്പ് വൺ ആയി ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ എഴുതുന്നു. ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഇസ് ഈക്വൽ ടു 190:115:300 gram NPK പെർ പ്ലാന്റ് ആണ്. സ്റ്റെപ്പ് ടുവിൽ 75 cents നമ്പർ ഓഫ് പ്ലാന്റ്സ് കണ്ടുപിടിക്കുന്നു. അതിന് ഇക്വേഷൻ നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ക്രോപ്പ് ഇൻ മീറ്റർ സ്ക്വയർഡ് ഡിവൈഡ് ബൈ സ്പേസിംഗ് ഇൻ മീറ്റർ സ്ക്വയർഡ്. ഏരിയ എന്ന് പറയുന്നത് 75 cents ആണ്. നമുക്കറിയാം 75 cents എന്ന് പറഞ്ഞാൽ 40 meters square ആണ്. അപ്പോൾ 75 × 40 = 300 meters square. സ്പേസിംഗ് 2 meters × 2 meters is equal to 4 meters square ആണ്. നമ്പർ ഓഫ് പ്ലാന്റ്സ് കണ്ടുപിടിക്കാനായി 300 ÷ 4 is equal to 75 plants. അടുത്ത സ്റ്റെപ്പ് 3, ന്യൂട്രിയൻ കണ്ടന്റ് ഓഫ് ഫെർട്ടിലൈസർ. നമുക്കറിയാം യൂറിയ ഇസ് ഈക്വൽ ടു 46% നൈട്രജൻ, SSP is equal to 18% phosphorus and MOP is equal to 60% potassium. Step 4, quantity of urea for one plant is equal to 100 × R/C is equal to 100 × nitrogen recommendation 190 divided by nutrient content of urea 46 is equal to 413.04 gram. 75 plants in the quantity കണ്ടുപിടിക്കാനായി quantity of urea for 75 plants is equal to 413.04 × 75 is equal to 30.97 kilogram. അടുത്ത സ്റ്റെപ്പ് 5, SSPയുടെ അളവ് കണ്ടുപിടിക്കാനായി ക്വാണ്ടിറ്റി ഓഫ് SSP ഫോർ വൺ പ്ലാന്റ് ഇസ് ഈക്വൽ ടു 100 × R/C ഇസ് ഈക്വൽ ടു 100 × phosphorus റെക്കമെൻഡേഷൻ 115 ഡിവൈഡഡ് ബൈ ന്യൂട്രിയൻ കണ്ടന്റ് ഓഫ് സൂപ്പർ ഫോസ്ഫേറ്റ് 18 ഇസ് ഈക്വൽ ടു 638.89 gram. ഇനി 75 പ്ലാന്റ്സിന് ആവശ്യമായ SSP കണ്ടുപിടിക്കാനായി ക്വാണ്ടിറ്റി ഓഫ് SSP ഫോർ 75 പ്ലാന്റ്സ് ഇസ് ഈക്വൽ ടു 638.89 × 75 ഇസ് ഈക്വൽ ടു 47.91 kilogram. അടുത്ത സ്റ്റെപ്പ് 6, MOPയുടെ അളവ് കണ്ടുപിടിക്കാനായി ക്വാണ്ടിറ്റി ഓഫ് MOP ഫോർ വൺ പ്ലാന്റ് ഇസ് ഈക്വൽ ടു 100 × R/C ഇസ് ഈക്വൽ ടു 100 × പൊട്ടാസ്യത്തിൻ്റെ റെക്കമെൻഡേഷൻ 300 ÷ ന്യൂട്രിയൻ കണ്ടന്റ് ഓഫ് MOP 60 ഇസ് ഈക്വൽ ടു 500 gram. ഇനി 75 പ്ലാന്റ്സിൻ്റെ MOPയുടെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായി ക്വാണ്ടിറ്റി ഓഫ് MOP ഫോർ 75 പ്ലാന്റ്സ് ഇസ് ഈക്വൽ ടു 500 × 75 ഇസ് ഈക്വൽ ടു 37.5 kilogram.